ഗായ്സ് ഇപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക് ഇല്ലാത്ത വണ്ടിയുടെ അവസ്ഥ. അവിടെ ഇരിക്കും. പമ്പ് ഇവിടെയൊക്കെ നല്ല അഴുക്കുണ്ടായിരുന്നു, ഇപ്പോൾ കുറേയൊക്കെ തുടച്ച് മാറ്റിയതാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഒറ്റ ക്രൂസ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വണ്ടിയുടെ മിസ്സിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മിസ്സിങ്ങിൻ്റെ കാര്യം എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് സ്പാർക്ക് പ്ലഗ് ഊരി നോക്കണം, അതേപോലെ ഫ്യൂൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഊരി നോക്കണം, ക്ലീൻ ചെയ്യണ്ടെങ്കിൽ ക്ലീൻ ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടീസ് ഉണ്ട്. എന്തായാലും നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് പോവാം. പോയിട്ട് എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് റെഡിയാക്കാം കേട്ടോ. എന്തായാലും നല്ല മിസ്സാണ്ടാ, വണ്ടി ഓഫായി. കൈ കൊടുക്കുന്ന സമയത്ത് നല്ല മിസ്സിങ് അടിക്കുന്നു, എന്താ സംഭവം അറിയത്തില്ല. നോക്കാം എന്തായാലും. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാങ്ക് ഊരാണ് കേട്ടോ. ടാങ്ക് ഊരാനായിട്ട് ഇവിടെ നമുക്ക് രണ്ട് ബുഷുണ്ട്. ഈ ബുഷ് റിമൂവ് ചെയ്ത് നമുക്കിവിടെ രണ്ട് ബോൾട്ട് അല്ലെങ്കിൽ ബോൾട്ട് കാണാൻ പറ്റും. അത് രണ്ട് റിമൂവ് ചെയ്യണം. അതേപോലെ നമുക്കിത് ഈ സൈഡിലായിട്ടും ഉണ്ട് കേട്ടോ. കാണിച്ചുതരാം. ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് രണ്ട് ബോൾട്ട് വരുന്നുണ്ട്. അത് രണ്ട് റിമൂവ് ചെയ്ത് ഈ പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ പിടുത്തം. പിന്നെ നമുക്ക് ഈസിയായിട്ട് ഇത് ടാങ്ക് ഊരി എടുക്കാൻ പറ്റും കേട്ടോ. ഗൈസ്, ഇപ്പോൾ നമ്മൾ നട്ടെല്ലാം ഊരി കേട്ടോ. അതിൻ്റെ ടാങ്ക് ജസ്റ്റ് ഒന്ന് പൊക്കി അതിൻ്റെ ഓസും കാര്യങ്ങളും റിമൂവ് ചെയ്യണം. പിടിക്കണോ, അവിടെ ഇരിക്കും. അങ്ങനെ ഒരു എണ്ണ വരൂലേ, എണ്ണ വരൂലേ അങ്ങനെ വരുമ്പോ. ഓ ഓ, അങ്ങനെയാണല്ലേ. ഓക്കെ, ഓക്കെ. ഗായ്സ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക് ഇല്ലാത്ത വണ്ടിയുടെ അവസ്ഥ. നമ്മൾ പ്ലഗൊക്കെ വരുന്നില്ല കേട്ടാ. ഇതാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന. ഇപ്പോൾ ടാങ്കിൻ്റെ ടാങ്ക് നല്ല അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടാ. എടുക്കാൻ നല്ല വെയിറ്റ് കൂടി സാധനം. നല്ലതും ഊരിയായിരുന്നു, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ടാങ്ക്. എണ്ണയും കിടക്കുന്നതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ കുറേ നേരത്തെ പണിക്ക് ശേഷം നമ്മൾ പ്ലഗ് ഊരിയിരിക്കുകയാണ്. ഇതേ വേറെ പ്ലഗ് ഉണ്ടോ ഇവിടെ? ഇതിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ വേറെ പ്ലഗ് ഉണ്ടോ? മറ്റേ പ്ലഗ് അല്ല, നിങ്ങളുടെ നിങ്ങളല്ല എത്ര നിങ്ങൾ മറ്റേ എത്തി നിങ്ങളുണ്ടോ? ഇറിഡിയം ഉണ്ടോ ഇവിടെ? ഫ്യൂൽ ഫിൽറ്ററും കൂടെ നോക്കണേ, ഫ്യൂൽ ഫിൽറ്ററും കൂടെ അതും കൂടെ നോക്കണേ കേട്ടോ. രണ്ട് ഫിൽറ്റർ ആണ്ട് കാണണം, ഒന്ന് ഇവിടെ വേറെ ടാങ്കിൻ്റെ അകത്താണ്. അത് പുതിയതാണ് സംഭവം, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി തരാം. ഗൈസ്,
ഇതിപ്പോൾ മിസ്സിങ്ങിൻ്റെ സംഭവം എന്താന്ന് തോന്നുന്നു. സംഭവം ഇതിനകത്ത് നല്ല തുരുമ്പുണ്ടായിരുന്നു, നല്ല അഴുക്കുണ്ടായിരുന്നു സംഭവം. അപ്പോൾ ഫ്യുവൽ പമ്പിൻ്റെ ഫിൽറ്ററിൻ്റെ അവിടെ ആയാലും അത്യാവശ്യം നല്ലപോലെ തുരുമ്പും കാര്യങ്ങളും അഴുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്യുവൽ പമ്പ് ഞാൻ ഒന്ന് കാണിച്ചു തരാം, ജസ്റ്റ് കാണിച്ചു കൊടുത്ത് ഇപ്പോൾ തരാമേ. ഇതാണ് കേട്ടോ നമ്മളെ മോചോരോ ഫ്യൂൽ പമ്പ്. ഇവിടെയൊക്കെ നല്ല അഴുക്കുണ്ടായിരുന്നു, ഇപ്പോൾ കുറേയൊക്കെ തുടച്ച് മാറ്റിയതാണ്. അതിൻ്റെ ആയിരിക്കണം മിസ്സിങ്. ഇതൊന്ന് റെഡി ആക്കിയിട്ട് ഇട്ട് നോക്കാം, എന്താ അവസ്ഥ അറിയത്തില്ല. ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നല്ല അഴുക്കുണ്ട്. എനിക്ക് തോന്നുന്നു ടാങ്കിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതായിരിക്കണം ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ വരാൻ വന്നത്. പക്ഷെ ഇവിടെയൊന്നും കാണുന്നില്ല. ഇവിടെ അകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ തരത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഏകദേശം ഇപ്പോൾ നമ്മൾ ഫ്യുവൽ പമ്പ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം ക്ലീൻ ചെയ്ത് വെച്ച് നോക്കിയതിന് ശേഷം മിസ്സിംഗ് ഉണ്ടോ ഇല്ലേ എന്ന് അറിയാം. എനിക്ക് തോന്നുന്നത് ക്ലീൻ ചെയ്താൽ പിന്നെ മിസ്സിംഗ് വരാൻ ചാൻസ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇനി ടാങ്കിനകത്ത് വല്ല അഴുക്കുണ്ടെങ്കിൽ പിന്നെ വന്ന് അടഞ്ഞ് അങ്ങനെ മിസ്സിംഗ് വരാനേ ചാൻസ് ഉള്ളൂ. ഇപ്പം ക്ലീൻ ചെയ്ത് വയ്ക്കാൻ സമയത്ത് മിക്കവാറും കുറേ നാൾ മിസ്സിംഗ് ഒന്നും ഇല്ലാതെ ഓടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ടാങ്ക് ഇതാ ഇവിടെ തട്ടിത്തട്ടി നമ്മളാ ഈ പൈപ്പിൻ്റെ ഇവിടെ ഫുള്ള് സ്ക്രാച്ച് ആയിരിക്കുന്നുണ്ട് കണ്ടോ. അതെനിക്ക് തോന്നി ബുഷ് ഇവിടം വരെ വരുന്നുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തോട്ട് ബുഷില്ല. ഇത്ര നീളമേ ഉള്ളൂ ആ ഒരു ബീഡിങ്ങിന്. അപ്പോൾ ആ ബീഡിങ്ങിൻ്റെ ഇപ്പുറത്തെ ഭാഗമാണ് ടാങ്ക് ഈ പൈപ്പ് തട്ടിത്തട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. അത് ബീഡിങ് കുറച്ച് ഫ്രണ്ടിലോട്ട് വെച്ച് തിരിച്ച് ഫിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും തട്ടത്തില്ലല്ലോ. അപ്പോൾ അതിനെപ്പോൾ നോക്കി ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടേനു കേട്ടോ, ഈ രണ്ട് സൈഡിലായിട്ട് കുറച്ച് പെയിൻറ്റൊക്കെ പോയി സ്ക്രാച്ച് ആയിട്ടിരിക്കുന്നു. ഗൈസ് ഇപ്പോൾ നമ്മൾ പമ്പ് ഒരുവിധം ക്ലീൻ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടറിയാൻ പറ്റും അത്യാവശ്യം നല്ല അഴുക്കുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നല്ലൊരു ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓടിച്ചു നോക്കണം ഇത് വെച്ചിട്ട്, അപ്പോഴേനും അറിയാൻ പറ്റും എന്താ അവസ്ഥയെന്ന്. തിരിച്ച് അതേപോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാം കേട്ടോ. എയർ ഫിൽട്ടർ ഊരി നോക്കിയായിരുന്നു, എയർ ഫിൽട്ടർ സീനൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പ്ലഗ് ഊരി മാറ്റി, പിന്നെ പമ്പ് ഊരി ക്ലീൻ ചെയ്തു, പിന്നെ ഒരു സെക്കൻഡറി ഫിൽറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കണം. ആ സംഭവം അത് പുതിയ ഫിൽറ്ററാണ്, അതിൽ അടവ് വരാൻ ചാൻസ് ഇല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇളക്കി പോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യണം കേട്ടോ. സംഭവം മൂന്ന് ഓ പെട്രോൾ മാറ്റി അറിയാൻ പറ്റും എടുക്കാൻ പറ്റും. ഓ എണ്ണ കുറേ ഉണ്ട്, എണ്ണ കുറേ ഉണ്ട്. ഇത് വെച്ചാ പ്ലഗ് ഇനി അടുത്തിപ്പോ മാറില്ല. ഓ സംഭവം പെട്രോൾ ലൈൻ്റെ ഓസൊക്കെ അതേപോലെ തിരിച്ചെടുത്ത് കൊടുക്കണം കേട്ടോ. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല സംഭവം, അപ്പുറ സൈഡിൽ അപ്പുറ സൈഡിൽ നമുക്ക് വീഡിയോ എടുക്കത്തില്ലല്ലോ. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടും സ്റ്റാർട്ട് ചെയ്താൽ ലീക്ക് വല്ലതും ഉണ്ടാന്ന് പമ്പ് ഓണാകുമ്പോൾ. കുഴപ്പമൊന്നും കാണുന്നില്ല. ക്ലച്ച് പിടിച്ച് സ്റ്റാർട്ട് ചെയ്തേ. ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. വണ്ടി എടുത്ത സമയത്ത് ഏറെക്കുറെ എത്രയൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നു സംഭവം. ആ ചെറിയ മിസ്സിങ് ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും മിസ്സിങ് ഇല്ലായിരുന്നു ആ സമയത്തൊന്നും.
ഇപ്പോൾ നമ്മൾ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് റെഡി ആയോ ഇല്ലയോ നോക്കണം. അപ്പം മറ്റേ പുള്ളിക്കാരെ നമുക്ക് ഓടിച്ച് നോക്കും, ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും സീൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വണ്ടി വെച്ചേക്കാണ്. ഓഹ്, ഫ്രണ്ട് ടയറില്ലാത്ത വണ്ടി കിടന്നു. എന്തായാലും നമുക്ക് നോക്കാം, ഓടിച്ച് നോക്കിയിട്ട് വരട്ടെ. അതായത് വണ്ടി ഓടിച്ച് നോക്കാൻ പോകണം കേട്ടോ, ഓടിച്ച് നോക്കിയിട്ട് പറയും, നോക്കട്ടെ എന്തായാലും. ഉണ്ടോ? ഉണ്ടോ? ടോട്ടൽ ബോഡി ആണെങ്കിൽ പ്ലഗ് മാറി വെക്കാല്ലേ. നല്ല മിസ്സിംഗ് ഉണ്ട് എപ്പോഴും. എററൊന്നും കാണിക്കുന്നില്ല. എഞ്ചിന്റെ മറ്റേ കാണിക്കുവാണെങ്കിലേറ്റ് കാണിക്കൂല്ലേ. ആയിസപ്പോൾ ഇപ്പോഴും ആ മിസ്സിംഗ് ഉണ്ടെന്ന് കേട്ടോ പറയുന്ന സംഭവം. പ്ലഗ് നമ്മൾ മാറ്റിയിട്ടില്ല, പ്ലഗ് ജസ്റ്റ് ഊരിയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടതേ ഉള്ളൂ. പ്ലഗ് ഒന്നും കൂടെ പുതിയ റീപ്ലേസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും എന്താണ് സംഭവം എന്ന്. എന്തായാലും മിക്കവാറും ഷോറൂമിൽ പോകേണ്ടി വരും. എന്തായാലും നോക്കട്ടെ പെട്ടെന്ന്. എന്തായാലും മിസ്സിംഗ് ഉണ്ട്, ഞാൻ നോട്ട് ചോക്കട്ടെ. എനിക്ക് ഓടിച്ചിട്ട് ആ ഒരു മിസ്സിങ് കുറഞ്ഞണക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. ആ ഒരു ഭയങ്കര മിസ്സിങ് കുറഞ്ഞണക്ക് ഫീൽ ചെയ്യുന്നു. എന്തായാലും നോക്കട്ടെ, ഒരു മിഡ് ആർപിഎമ്മിൽ പോയി നോക്കാം. നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചു, ഇതല്ലായിരുന്നു വണ്ടിയിലെ മിസ്സിങ്, ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അതെനിക്ക് നല്ലപോലെ കുറഞ്ഞണക്ക് ഫീൽ ചെയ്യുന്നു. എന്തായാലും ചെറുതായിട്ടൊന്ന് കൈ എടുത്ത് നോക്കി, ചെറുതായിട്ട് ത്രോട്ടിൽ എടുക്കുന്ന സമയത്താണ് അവർ മിസ്സിങ് വരുന്നത്. ആ ചെറിയ തരത്തിലുണ്ട് കേട്ടോ, പക്ഷെ എന്നാലും നേരത്തെ അത്ര ഇല്ല. പക്ഷെ മിസ്സിങ് ഉണ്ട്, എന്നാലും നേരത്തെ അത്ര ഇല്ല. ചെറിയൊരു എക്കലേ കാണുന്നുള്ളൂ ഇപ്പോൾ. കണ്ടോ ഈ സമയം നേരത്തെ സമയത്താണെങ്കിൽ ഇങ്ങനെ ഇടിച്ചിടിച്ചാ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അത്ര ഇതില്ല എനിക്ക് തോന്നുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. മറ്റത് കൈ കൊടുത്താ കേറത്തില്ലായിരുന്നു, ഇതുണ്ടോ ഇപ്പൊ കേറുന്നു. ഇങ്ങനെ കേറുന്നില്ലായിരുന്നു വണ്ടി, ഇപ്പൊ എന്തായാലും കേറുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിൽ മിസ്സിങ് മാറി, പക്ഷേ എന്തായാലും ചെറിയ മിസ്സിങ് ഉണ്ട്. ആണ്ട് ഈ ഒരു ആർപിഎം ഒരു 3000 തൊട്ട് 4000 വരെ, അതിൻ്റെ ഇടയ്ക്ക് ഇടന്ന് ഇങ്ങനെ ഇടന്ന് ബബിൾ ചെയ്യാം. നോക്കട്ടെ കണ്ടോ ആ ഒരു ആർപിഎം എത്ര സമയത്താണ് വണ്ടി ഇടന്ന് ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്നത്.
ഒരു ചെറുതായിട്ട് ഓക്കെ ഒരു വിധം മിസ്സിംഗ് ഉണ്ട്. ആ പ്ലഗ് മാറിയില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഇട്ടതേ ഉള്ളൂ. അതിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. നോക്കട്ടെ, ഓ എന്തായാലും നോക്കട്ടെ. അപ്പോൾ ഓ ഇപ്പം നേരത്തെ കാട്ടി മിസ്സിംഗ് കുറഞ്ഞു കേട്ടോ, ഞാൻ ഓടിച്ചുകൊണ്ട് വന്നതിനെ കാട്ടി എന്തായാലും കുറഞ്ഞു. പക്ഷേ ഒരു 3000-4000 RPM ഇടയ്ക്കാണ് കിടന്ന് ഇങ്ങനെ. ആ നോക്കട്ടെ എന്തായാലും പ്ലഗ് എവിടെ കിട്ടും. ഗായ്സ്, അപ്പൊ നമ്മള് വർക്ക്ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളായിരുന്നു. അവര് പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമുക്ക് പ്ലഗ് ഒന്ന് മാറി നോക്കാം. ഇപ്പൊ തൽക്കാലം നമ്മൾ പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കിയതേ ഉള്ളൂ. പ്ലഗ് മാറി നോക്കാമെന്ന് പറഞ്ഞു, ഇറീഡിയം പ്ലഗ് ജസ്റ്റ് ഇട്ട് നോക്കാം. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും മിസ്സിങ്ങും കാര്യങ്ങളോ വരുന്നതെന്ന് നോക്കാം. നമുക്ക് നോർമൽ പ്ലഗ് ഇതിനകത്ത് സ്യൂട്ട് ആവത്തില്ല. അപ്പോൾ അത് ഈ പരിസരത്ത് നോക്കിയ സമയത്ത് ഈ കടകളിലൊന്നും ഇല്ല, ഇറീഡിയം പ്ലഗ്ഗൊന്നും അവൈലബിൾ അല്ലായിരുന്നു. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ ഏതോ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് ഇറീഡിയം പ്ലഗ്ഗും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് മിസ്സിങ് മാറുന്നില്ലെങ്കിൽ നമുക്ക് ഷോറൂമിൽ തന്നെ കൊണ്ടുപോയി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.